ഇത് കാണുന്നുണ്ട്. ഈ ഫേസ്ബുക്കില് എന്തോ ഒരു ട്രോളായി ഈ കൊറോണയുടെ ഈ കർഫ്യൂവിന്റെ കാര്യത്തിൽ ഇട്ടേക്കുന്ന അറിയാമോ? അല്ലെടി, നീ ചോറ് തരാൻ പറയുമ്പോ നീ ട്രോളിന്റെ കാര്യം പറയണ. ചോറ് തരാൻ പറഞ്ഞാൽ ചോറ് തന്നാ പോലെ നീ ട്രോളിനെ കുറിച്ച് കണ്ടിട്ട് പറയണ. ചോറ് അതാണ്, ഇവിടെ ചോറില്ല. ചോറില്ലേ ഇവിടെ? ചോറില്ല. ഇപ്പൊ നീ രാവിലെ മുതൽ എന്തെടുക്കായിരുന്നു? രാവിലെ എഴുന്നിട്ടല്ലേ, നേരത്തെ എഴുന്നിട്ട് ഈ നേരം വരെ നീ എന്തെങ്കിലും ഒരു പറ്റി ചോറ് പോലില്ലേ? ഇച്ചാനല്ലേ കൂടെ തന്നെ എഴുന്നേറ്റതല്ലേ? ഇച്ചാന എന്തെടുക്കായിരുന്നു? അല്ല, രാവിലെ എഴുന്നേറ്റപ്പോ നല്ല സംസാരത്തിന്റെ ട്യൂൺ ഇങ്ങനെ ആയിരുന്നല്ലോ. തേനപ്പാലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? ഒരു പറ്റു പോലും ചോറ് വെക്കണ്ടോ ഇരിക്കണേ? എന്തൊരു കാര്യം നോക്കണം. ഈ കർഫ്യൂന്റെ സമയത്തെ ഭാര്യയുടെ കൂടെ ഒരു 10-20 ദിവസം ഇരിക്ക, വീട്ടിൽ തന്നെ ഇരിക്കുന്നതിനെ കുറിച്ച് അറിയാൻ ട്രോള് മൊത്തം. എന്ത് സംഭവം? ചോറും ട്രോളും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇവിടെ ചോറില്ല, അത്രേയുള്ളൂ. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? നിന്റെ പ്രശ്നം എന്താ? ട്രോള് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള പ്രശ്നം എന്താ? ഈ ഇതിനകത്ത് മൊത്തം ഭാര്യമാര് അങ്ങനെയാണ്, ഭാര്യമാര് ഇങ്ങനെയാണ്, ഇത്ര ദിവസം അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും, അവരെ അങ്ങനെ സോപ്പിടണം, ഇത്തിടണം. ആവട്ടെ, ഈ ചേച്ചിന്റെ അഭിപ്രായം എന്താ? കർഫ്യൂന്റെ സമയത്ത് ഞാൻ ഇവിടെ ഇരിക്കുന്നതാണോ ഞാൻ ഡ്യൂട്ടി ഉള്ളതാണോ ഇഷ്ടം? അതിനെന്ത് സംശയം? നീ ഇവിടെ ഉള്ളതല്ലേ നല്ലത്? എന്ന് നല്ല നല്ല ഭക്ഷണം കഴിക്കും, അത് ആരും ആരെയും പറയോ? ഭാര്യമാര് വീട്ടിലിരിക്കാൻ താല്പര്യമില്ല എന്നാലും പ്രശ്നമൊക്കെ നീ ആയി ഭർത്താക്കന്മാരെ ആരും പറയില്ല. പിന്നെ നമ്മുടെ കാര്യം നമ്മള് പറയും. ശരിക്കും പറഞ്ഞു തന്നെയാണോ? ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങള് കുറച്ച് നേരത്തെ ചെയ്ത് സ്കിറ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നമ്മള് ഫേസ്ബുക്കിൽ കൊണ്ടൊരു കാര്യം അതിനെ ആസ്പദമാക്കിട്ട് 2-3 ട്രോളുകൾ കണ്ടായിരുന്നു. ആ ട്രോളിനെ ആസ്പദമാക്കിട്ട് നമ്മൾ ചെറുതായിട്ട് ചെയ്തു മാത്രം. ശരിക്കും ട്രോൾ ഇതായിരുന്നു, 15-10 ദിവസമൊക്കെ ഈ ലോക്ക്ഡൌൺ പ്രമാണിച്ച് തന്റെ തന്നെ അവരവരുടെ ഭാര്യമാരുടെ അടുത്ത് ഭർത്താക്കന്മാർ ഇരിക്കുന്നതിൽ വളരെ ബോറടിയാണ് എന്നൊക്കെ ആസ്പദമാക്കിട്ട് ഒരുപാട് ട്രോളുകൾ കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ട്രോൾ കണ്ടപ്പോ എനിക്ക് വളരെയധികം സങ്കടകരമായി തോന്നി. ചിലപ്പോ ആൾക്കാർക്ക് തമാശകരമായിട്ട് ചെയ്തതായിരിക്കും, പക്ഷെ അതിൽ വേറെ കുറെ വാസ്തവങ്ങളുണ്ട്. ചിലപ്പോ ഈ ട്രോൾ തിരിച്ച് ഒരു ഒരു പക്ഷത്തിൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ തന്റെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ഭാര്യമാർ ഇതേ ഡയലോഗ് തിരിച്ചു പറഞ്ഞുള്ള അവസരങ്ങൾ ആലോചിച്ച് നോക്ക്. 15 ദിവസത്തിന് മേലെ തന്റെ ഭർത്താവിനെ നോക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ 10 ദിവസത്തിന് മേലെ തന്റെ ഭർത്താവിനെ നോക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വെറുതെ ട്രോളടിച്ച് വിടുമ്പോൾ അതിന്റെ പുറകിലുള്ള കുറെ ആൾക്കാർ ശരിക്കും എല്ലാവരും അത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാ ഭാര്യമാരും. പക്ഷെ എനിക്ക് വളരെയധികം സങ്കടകരമായി വെച്ചാൽ ഇതിനെ ഒരുപാട് സ്ത്രീകൾ പ്രോത്സാഹിപ്പിച്ചിരുന്നുള്ളതാണ്. എനിക്കറിയില്ല നിങ്ങളുടെ ജീവിതത്തിലൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യം, എല്ലാവരും അതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ വീട്ടിലെ അമ്മമാരും അല്ലെങ്കിൽ സഹോദരിമാരെ പോലെ തന്നെയുള്ള ഒരു ഏറ്റവും മൂല്യമുള്ള ഒരാൾ തന്നെയാണ് അല്ലെ ഭാര്യമാര്. അപ്പൊ ആ ഭാര്യമാരെ ട്രോളടിച്ച് വിടുമ്പോ എല്ലാ ഭർത്താക്കന്മാരും ഉൾക്കൊണ്ടൊന്നും വരില്ല, അതുപോലെ എല്ലാ ഭാര്യമാരും ഉൾക്കൊണ്ടൊന്നും വരില്ല. ഈ ട്രോളുകൾ അല്ല ശരിക്കും തിരിച്ചും റിവഞ്ചും വരാം. അപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് കരുതുന്നു. ഇതൊരു ഞാൻ പറയുന്നതിനും കുറെ ആൾക്കാർ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുണ്ടാവും, അല്ല അതിനെ എതിർത്തും സംസാരിക്കുന്നവരുണ്ടാവും. എന്തായാലും അവരുടെ ചിന്താഗതി എന്തോ അതുപോലെ അവർ ചിന്തിക്കും, അതിൽ നമ്മൊന്നും മാറ്റം ചെയ്യാൻ പറ്റില്ല. അപ്പോ അതൊന്നല്ല നമ്മുടെ വിഷയം. അടുത്ത വിഷയം എന്ന് വെച്ചാല് എല്ലാരും ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ ചാനലിന്റെ വിജയം. ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നിപ്പിച്ച ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷമകരമായി തോന്നി. അത് വിഷമകരമാവാൻ ഇതിലും കൂടുതൽ കാരണം വെച്ചാൽ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പല സ്ത്രീകളും ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ്. എനിക്കറിയില്ല അവരെല്ലാം അവരവരുടെ ഭർത്താക്കന്മാരെ എത്രത്തോളം എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതായിരിക്കും ചിലപ്പോ അവരങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അത് വേറെ വിഷയം. അപ്പൊ അതിലേക്കും നമ്മൾ കടന്ന് സംസാരിക്കുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊള്ളുന്നു. ശുഭദിനം എല്ലാവർക്കും.